ഹലോ കൂട്ടുകാരെ, റെയിൽവേ ടി ടി റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ധാരാളം ഉദ്യോഗാർത്ഥികൾ നമ്മളോട് എൻക്വയറീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് റെയിൽവേ ടി ടി റിക്രൂട്ട്മെൻറ്റ് ഈ വർഷം ഉണ്ടാവുമോ, അതുപോലെ ഈ എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്, അങ്ങനെ ധാരാളം സംശയങ്ങൾ നമ്മളോട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് ഈ വീഡിയോയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, ടി ടി റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലായിട്ട് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഈ വർഷം തന്നെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. നോട്ടിഫിക്കേഷൻ ഏകദേശം 10,000-ൽ വേക്കൻസീസ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. നമുക്ക് ടി ടി റിക്രൂട്ട്മെൻറ്റിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. RRCB റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് കൺട്രോൾ ബോർഡാണ് ഈ എക്സാമിനേഷൻ ഷെഡ്യൂൾ ചെയ്യുന്നത്. ക്വാളിഫിക്കേഷൻ 12th ആണ്. അതായത് 12th പാസ്സായ ഏതൊരു വ്യക്തിക്കും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്കറിയാം, ടി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ജോബ് പ്രൊഫൈലാണ്. സീനിയർ ടിക്കറ്റ് എക്സാമിനർ മുതൽ ചീഫ് ടിക്കറ്റ് ഇൻസ്പെക്ടർ വരെ എത്താവുന്ന ഒരു പോസ്റ്റാണ് ഈ ടി ടി എന്ന് പറയുന്നത്. അപ്പം ടി ടി ആയിട്ട് കയറുന്ന ഒരാൾക്ക് ചീഫ് ടിക്കറ്റ് ഇൻസ്പെക്ടർ വരെ ആവാനുള്ള ഒരു അവസരം മുന്നിലുണ്ട്. നമുക്കിതിൻ്റെ സ്കെയിൽ ഓഫ് പേ ഒന്ന് നോക്കാം. 5,200 മുതൽ 20,200 പ്ലസ് ഗ്രേഡ് പേ. ഇത് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള സാലറി പാക്കേജാണ്. ഇപ്പോൾ അതിൻ്റെ സ്കെയിൽ ഓഫ് പേ മാറിയിട്ടുണ്ട്. അലവൻസും കാര്യങ്ങളും എല്ലാം കൂടി ഏകദേശം 40,000-ൽ രൂപ നിങ്ങൾക്ക് മന്ത്ലി ഇൻകം ഉണ്ടാകുന്ന ഒരു പോസ്റ്റാണ് ടി ടി എന്ന് പറയുന്നത്. വേക്കൻസി ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഏകദേശം 10,000-ൽ വേക്കൻസി ടി ടിക്ക് ഉണ്ട്. അപ്പം ഇത് നല്ലൊരു അവസരമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഈ വർഷം തന്നെ ഉണ്ടാകാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ അതിനായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഇതൊരു നല്ലൊരു അവസരമായിട്ട് കണ്ടെത്തി ഇതിനുവേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. നമുക്ക് ഏജ് ലിമിറ്റ് ഒന്ന് നോക്കാം. 18 മുതൽ 30 വരെയാണ് ഏജ് ലിമിറ്റ്. റിസർവേഷൻ കാറ്റഗറീസിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് സെലക്ഷൻ പ്രൊസീജിയർ നോക്കാം. ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നീട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും. ഇങ്ങനെ ഈ 3 സ്റ്റെപ്സാണ് ഇതിൻ്റെ ടി ടി റിക്രൂട്ട്മെൻറ്റിനുള്ള സെലക്ഷൻ പ്രൊസീജിയേഴ്സ്. ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല. നമുക്ക് സിലബസ് ഡീറ്റെയിൽസ് നോക്കാം. ജനറൽ അവയർനെസ് 40 മാർക്ക്, അരിത്തമെറ്റിക്സ് 40 മാർക്ക്, ടെക്നിക്കൽ എബിലിറ്റി 40 മാർക്ക്. ടെക്നിക്കൽ എബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്ലസ് 2 ലെവലിന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സബ്ജക്ട്സ് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം, ബേസിക് കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഈ ടെക്നിക്കൽ എബിലിറ്റിക്ക് അകത്ത് വരുന്നത്. അപ്പം ഈ ടി ടി റിക്രൂട്ട്മെൻറ്റിനെ സംബന്ധിച്ച് ഈ ടെക്നിക്കൽ എബിലിറ്റി എന്ന് പറയുന്ന സബ്ജക്റ്റിന് സ്കോർ ചെയ്യുന്ന മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവിടെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉയർന്നൊരു റാങ്കിലേക്ക് എത്താൻ സാധിക്കും. ബാക്കി ജനറൽ അവയർനെസ്, അരിത്തമെറ്റിക്സ്, റീസണിങ് എബിലിറ്റി, അതുപോലെ ജനറൽ ഇൻ്റലിജൻസ്, ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവരും പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ടി ടി എക്സാമിനേഷനെ സംബന്ധിച്ച് ഈ ഒരു കാറ്റഗറി, ഈ ഒരു സബ്ജക്റ്റ് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടെക്നിക്കൽ എബിലിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം നൽകി തന്നെ പഠിക്കുക. അതുപോലെ റീസണിങ് എബിലിറ്റിക്ക് 40 മാർക്ക്, ജനറൽ ഇൻ്റലിജൻസിന് 40 മാർക്ക്, അങ്ങനെ ആകെ 200 മാർക്കിനാണ് എക്സാം വരുന്നത്. ഡ്യൂറേഷൻ 2 മണിക്കൂറാണ്. ടി ടി റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഇനി വരുമ്പോൾ നിങ്ങൾക്ക് RRCBയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അപേക്ഷിക്കാവുന്നതാണ്. അതായത് RRCB.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും ഈ പറയുന്ന ടി ടി എക്സാമിനേഷൻ വരും, അല്ലെങ്കിൽ ഈ വർഷം തന്നെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ ഈ പറയുന്ന രീതിയിൽ നമ്മളൊരു സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഉയർന്ന റാങ്കിലെത്തി നല്ലൊരു ജോബ് പ്രൊഫൈലുള്ള ഒരു ജോബ് തന്നെയാണ് ഈ ടി ടി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ചീഫ് ടിക്കറ്റ് ഇൻസ്പെക്ടർ വരെ ആവാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഈ ടി ടി എന്ന് പറയുന്നത്. അപ്പം ഏവർക്കും വിജയാശംസകൾ.